നമസ്കാരം സദാചാര ആക്രമണങ്ങൾ കേരളത്തിന് പുതിയ കഥയൊന്നുമല്ല ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും വരെ നയിച്ച സദാചാര ആക്രമണങ്ങൾ സംസ്ഥാനത്ത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് സദാചാര ഗുണ്ടായസത്തിൽ നമ്പർ വൺ ആണ് കേരളം എന്നതിൽ ഒരു സംശയവുമില്ല ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണിത് ഈ സദാചാര ഗുണ്ടായസത്തിന് എത്രയോ രക്തസാക്ഷികൾ ഇതിനോടകം ഉണ്ടായിരിക്കുന്നു എന്നിട്ടും ഒരു ആത്മപരിശോധനയ്ക്ക് കേരളീയ സമൂഹമോ ശക്തമായ നടപടികൾക്ക് ഭരണകൂടമോ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത സദാചാര ഗുണ്ടായസത്തിന് ഇന്ന് ഒരു രക്തസാക്ഷി കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ വിഷയം വീണ്ടും പ്രസക്തമാകുന്നതും മലപ്പുറത്ത് സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിന് ഇരയായ അധ്യാപകൻ തൂങ്ങി മരിച്ചു പ്രശസ്ത ചിത്രകാരൻ സ്കൂൾ അധ്യാപകനും സിനിമാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു സുരേഷ് ചാലിയത്ത് ഇദ്ദേഹമാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത് ഉണ്ണികൃഷ്ണൻ അവള സംവിധാനം ചെയ്ത ഉടലാഴം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന്റെ കലാസംവിധായകൻ മലപ്പുറത്തെ സാംസ്കാരിക കൂട്ടായ്മയായ രശ്മിയുടെ സജീവ പ്രവർത്തകൻ ഒരു സ്ത്രീയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തെന്നാരോപിച്ചാണ് ഒരു സംഘമാളുകൾ രണ്ട് ദിവസം മുമ്പ് സുരേഷിനെ ആക്രമിച്ചത് സുരേഷിന് സുഹൃത്തായിരുന്നു ഈ സ്ത്രീ സ്വന്തം അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അക്രമി സംഘം സുരേഷിനെ മർദ്ദിച്ച ശേഷം വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു അക്രമി സംഘം അസഭവർഷവും സുരേഷിനു നേരെ നടത്തി സ്വന്തം വീട്ടുകാരിന് മുന്നിൽ വെച്ച ഇത്തരമൊരു അപമാനത്തിന് ഇരയായതിന്റെ മനോവിഷമത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി സുരേഷ് ഓരോ വർഷങ്ങളിലും ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ വരികയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ സദാചാര ഗുണ്ടകൾ തല്ലിക്കൊന്നു കല്യാണ നിശ്ചയം കഴിഞ്ഞ് പ്രതിസ്രുത വധുവിന്റെ വീട്ടിൽ വന്ന യുവാവ് പോലും ആക്രമിക്കപ്പെട്ടു പ്ലസ് വൺ വിദ്യാർത്ഥിനി സ്വയം തീ കൊളുത്തി മരിച്ച സംഭവം കൊടുങ്ങല്ലൂരുണ്ടായി കൂട്ടത്തിൽ പഠിക്കുന്ന ആൺകുട്ടിയുമായി സംസാരിച്ചത് കണ്ട് നാട്ടുകാരായ ചിലർ ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു സംഭവം മലപ്പുറത്തും കോട്ടയ്ക്കലിലും മർദ്ദനമേറ്റ യുവാക്കൾ ആത്മഹത്യ ചെയ്തിരുന്നു കൊടുങ്ങല്ലൂരിൽ യുവാവിനെ പോസ്റ്റിൽ നഗ്നനാക്കി കെട്ടി മർദ്ദിച്ച സംഭവമുണ്ടായി കോഴിക്കോട് മുക്കത്ത് അവിഹിത ബന്ധം ആരോപിച്ച് നാട്ടുകാർ യുവാവിനെ തല്ലിക്കൊന്നിരുന്നു കടൽ കാണൻ കുഞ്ഞിനോടൊപ്പം ബീച്ചിലെത്തിയ രണ്ടു മക്കളുള്ള വീട്ടമ്മയെ സദാചാര പോലീസ് ചമഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിനും കേരളം സാക്ഷ്യം വഹിച്ചു യുവാവിനെ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും യുവതിക്കൊപ്പം നിർത്തി ഫോട്ടോ എടുത്ത് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് പണം തട്ടുകയും ചെയ്ത സംഭവവും ഉണ്ടായിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാറിൽ വന്നിരുന്ന പിതാവിനെയും മകളെയും ആക്രമിച്ചത് ആലപ്പുഴയിലായിരുന്നു ചെങ്ങന്നൂരിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ബസ് കാത്തു നിൽക്കുന്നതിനെതിരെ നാട്ടുകാർ അക്രമം നടത്തി മലപ്പുറത്ത് സുഹൃത്തിന്റെ വീട്ടിൽ വിവാഹത്തിന് വന്ന പെൺകുട്ടികൾ സദാചാര പോലീസിന് വിധേയമായതും വാർത്തയായി മാറി രണ്ടായിരത്തി പതിനേഴിൽ പ്രണയ ദിനത്തിൽ അഴീക്കൽ ബീച്ചിലെത്തിയ കമിതാക്കൾക്ക് മർദ്ദനമേറ്റു സംഭവത്തിലെ യുവാവ് പിന്നീട് ആത്മഹത്യ ചെയ്തു ഈ ലിസ്റ്റ് അനന്തമായി തുടരുന്നു അതിനിടയിലാണ് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലും സദാചാര കടന്നാക്രമണം ശക്തമായിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് യൂണിഫോം ഇല്ലാത്ത പോലീസ് ചമയുന്ന ഗുണ്ടകളാണ് സത്യത്തിൽ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് നേടി ഓരോ കുടുംബവും അനാഥമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി